അപ്പൊ ഞാൻ കരുതി എന്നാലും അവനൊന്ന് വെറുതെ ഒന്ന് ട്രയൽ ഒന്ന് നമ്മള് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടി ശ്രമിക്കണം. ഇതിൽ പറയാൻ വേറെ എന്താണ് നമുക്ക് സന്തോഷം വേണ്ടത്? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ എന്നാണ് പൊതുവെ പറയുന്നത്. എന്തായാലും ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ മൂത്ത മകനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടവരാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ. ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ അവന് ചെറിയൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഇന്നത്തെ കേക്കിൽ ചെറുതായിട്ട് അവനൊരു റോള് കൊടുത്തു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നീട്ടി വലിച്ച് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അതല്ലേ നല്ലത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ദയവായി എല്ലാവരും അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊളിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടുന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നത് ഇന്ന് ഒരു 1.5 kg നട്ടി ബബിൾ കേക്കാണ്. അതിന് നമ്മളൊരു 6 മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റ് വേറെ യെല്ലോ വേറെ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 cup കുറച്ച് കൂടി കൂടുതൽ സൺഫ്ലവർ ഓയിൽ, ഒരു 1/2 teaspoon വാനില എസൻസ് ഉണ്ട്, ഒരു 1/2 cup പൊടിച്ച പഞ്ചസാരയുണ്ട്, പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1/2 cup മൈദയും, അതിൻ്റെ അകത്ത് ഒരു 1/2 teaspoon ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളുപ്പും കുറച്ച് ബൂസ്റ്റ് ഇടുക. അതൊരു 1 tablespoon 2 tablespoon ഒക്കെ ഇടാം. ഒരു 4-5 tablespoon പാലും എടുത്തു നോക്കാം. അപ്പം നമുക്ക് ആദ്യം മുട്ട ബീറ്റ് ചെയ്യാം. ഓക്കെ, മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഒരു 3 speed ആക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ യെല്ലോ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ച വാനില എസൻസും ചേർത്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ അത് മെൽട്ടാവില്ല. അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നം വരും, കേക്കിന് അത് ബാധിക്കും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ടത് നമ്മുടെ ബാറ്ററിലേക്ക് അലിഞ്ഞ് ചേരണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം അത് കഴിയാനാകുമ്പോഴാണ് നമ്മൾ സ്പീഡ് കുറച്ചിട്ട് നമ്മുടെ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മുടെ ബാറ്ററി അത് അവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. അതും ഇതേപോലെ നമ്മൾ അരിച്ചു വെച്ച 2-3 തവണ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3-4 തവണ അത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാനുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് പോലെ 4-5 തവണയായാലും കുഴപ്പമില്ല. ഒരുപാട് കുത്തി അളക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഇത് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അടിച്ച് പതപ്പിച്ചിട്ട് പൊന്തിച്ച് വെച്ച ബാറ്ററൊക്കെ അമർന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, ഞാനിപ്പോൾ 3 തവണയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ എടുത്തു വെച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു 1 kg കേക്കിന് നമുക്കൊരു 3 tablespoon റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാം. അപ്പോൾ അത് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഓരോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പം ഉണ്ടാവും. നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് മിക്സായി കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ബാറ്ററി തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലാം സെറ്റാക്കി വെച്ച നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഒരു 6-inch ടിന്നും ഒരു 8-inch ടിന്നുമാണ്, 6-inch 8-inch ടിന്നുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കറിയാമല്ലോ 1/2 kg എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബാറ്റർ അതിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് 1 kg ഒഴിക്കണം. കാരണം ഇത് രണ്ടും ഒരു കേക്കിന് തന്നെയാണ്, ഒരു ഓർഡർ കേക്കാണ്, ഒരു 2-tier cake വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിലാണ് സംഗതികൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ടൂത്ത്പിക്ക് എടുത്തിട്ടൊന്ന് അതിലുള്ള ബബിളൊക്കെ പോക്കി ഒരു 3-4 തവണ ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിപ്പിംഗ് ക്രീം
ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതേപോലെ തരിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്പീഡിൽ ഇതാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒരുപാട് ബബിൾസും നല്ല പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ട് ഒന്ന് ഒരു സ്മൂത്ത് ആയതിന് ശേഷം നമ്മൾ സ്പീഡ് കൂട്ടി കൂട്ടി കൊടുത്താൽ മതി. ഓരോ ഘട്ടം എത്തുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഒരു 5 സ്പീഡാണുള്ളത്. മാക്സിമം 5 വരെ പോയിട്ട് നമ്മുടെ ക്രീം ബീറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേക്ക് ആവുന്നതിലിടക്ക് ഒരു ഇത്തിരി നട്സ് കൂടി നമുക്ക് വേണം, അതുകൂടി നമുക്കൊന്ന് കുറച്ച് കട്ട് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മളുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഇത് എൻ്റെ മൂത്ത മകനാണ്, ഭിന്നശേഷിയുള്ള ആളാണ്, സംസാരിക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പലപ്പോഴും നമ്മളിവിടുന്ന് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഐസിംഗ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവന് അത്തരത്തിലുള്ള കാര്യങ്ങളോട് നല്ല താല്പര്യമാണ്. അപ്പോൾ അത് കണ്ട് ഇന്നലെ ഞാനിതിങ്ങനെ ഈ കേക്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്നിങ്ങനെ ചെയ്യുമ്പോൾ മൊബൈലിലുള്ള ക്യാമറയിലൂടെ നോക്കും, കേക്കിൻ്റെ മേലെ നോക്കും, മൊബൈലിലെ ക്യാമറയിലൂടെ വീഡിയോ എടുക്കുന്നത് നോക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ, കേക്കിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്തൊക്കെ. അപ്പം ഞാൻ കരുതി അവന് താല്പര്യം ആണ്, ചില സമയങ്ങളിലൊക്കെ ചെയ്യും. അപ്പം ഞാൻ കരുതി എന്നാലും അവനൊന്ന് വെറുതെ ഒന്ന് ട്രയൽ ഒന്ന് നമ്മുടെ ഫിനിഷിങ്ങിലല്ലോ അതിൻ്റെ ഉള്ളിലുള്ളല്ലേ, ഓരോ ലെയറിലുള്ളല്ലേ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു സ്മൈലും കാണുമ്പോൾ അതാണ് നമ്മൾക്ക് ഇവരെടുക്കുന്ന കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. എന്താ പറയുക, നമ്മൾ എപ്പോഴും നമ്മൾ ഒരുപാട് ഇവരെ ചേർത്ത് പിടിക്കണം. അവർ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അവർ തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ അവരോട് ആ രീതിയിൽ നിൽക്കാൻ പാടില്ല. നമ്മളെപ്പോഴും അവരെ ആക്റ്റീവാക്കാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു എന്താ പറയുക, ആർക്കെങ്കിലും പ്രചോദനം ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അതായത് ഞാൻ കുറച്ച് വളരെ കുറച്ച് ഇപ്പോഴും മാറ്റം സംഭവിക്കാത്ത മനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്വന്തം പേരൻസ് തന്നെ മക്കളെ വീടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പുറലോകത്തേക്ക് ഇറക്കാതെ അവർക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ അവർ പോകും. പക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭിന്നശേഷിയുള്ള കുട്ടികളെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക, ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക, അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവരെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം മറ്റുള്ളവർ പറയായിരിക്കും, അതൊന്നും നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ അങ്ങ് വിടുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് പറ്റുന്നത് നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അവർ ആ ഒരു ആക്റ്റീവ് ആവുന്ന കാര്യം, അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടി ശ്രമിക്കണം. അപ്പോഴാണ് അവർക്കത് പിന്നെയും പിന്നെയും നമ്മൾ ചെയ്യാൻ പറയുമ്പോഴൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടാവാം. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷമായി അവനെ അതിൽ ഉൾപ്പെടുത്തി. അവനത് ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം ഒന്നും പറഞ്ഞാലൊന്നും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. ഒന്നോ രണ്ടോ തവണ നമ്മൾ ഒന്നോ രണ്ടോ അല്ല ചിലപ്പോൾ നമ്മളൊരു 5-10 തവണ നമ്മളൊരു കാര്യം തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കറിയാം അടുത്തത് എന്താണ് അടുത്തത് എന്താണ് എന്നുള്ളത്. ഒന്നോ രണ്ടോ തവണ നമ്മൾ സാധാരണ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളായി ആവരുത് ഇവരോട് ചെയ്യുന്നത്. ഇവരെ നമുക്ക് എന്താ പറയുക, ഇതിനൊന്നും പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ട്രെയിനിങ് തന്നെയാണ്. നമ്മൾ അവരോട് കാണിക്കുന്ന ആ ഒരു നമ്മുടെ സമീപനവും കാര്യങ്ങളൊക്കെയാണ് അവർ ഡെവലപ്പായി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം കേക്കിൻ്റെ ഫിനിഷിങ്ങിലേക്ക് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവൻ അടുത്ത് നിൽക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പലപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സംഭവം ചെയ്യാൻ അങ്ങനെ കൊടുത്തത്. ഇത് നമ്മുടെ അടുത്ത ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിലും ഫിനിഷിങ്ങിൽ അല്ലല്ലോ നമ്മൾ ഇതിൻ്റെ ലെയറിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് ഒന്ന് അവൻ ഈ ക്രീം ഇങ്ങനെ വേഗോ പിന്നെ വെള്ളത്തിനെ കൊണ്ടുവന്നെങ്കിലൊക്കെ കളിക്കാൻ അതൊക്കെയാണ് അവൻ്റെ ഇഷ്ടങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാലും നമ്മളത്
അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാം. ആദ്യമൊക്കെ ഒരുപാട് ഡൗൺ ആയിരുന്നു നമ്മൾ മൊത്തത്തിൽ, പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് പോവുകയാണ്. ചില സമയങ്ങളിൽ ഹൈപ്പറാവും, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു രീതി അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക. ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നല്ലതും മോശവും ഒക്കെ ആയ കാര്യങ്ങളുണ്ടാവും. അത് എല്ലാം കൂടി മിക്സ് ആവുന്ന തന്നെയാണല്ലോ ജീവിതം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഏത് തരത്തിൽ നേരിടുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ നാളുകൾ ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ട്രാജഡികൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണിത്. എന്നാലും അതിൽ തോറ്റു കൊടുക്കാതെ നമ്മൾ മുമ്പോട്ടേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോന്നു. അപ്പോൾ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ ചില സമയത്ത് ഇങ്ങനെയാണ് കംപ്ലീറ്റ് റിലേ കട്ടായി പോകും. അപ്പോൾ അവിടെ എഴുതിയപ്പോൾ അതിന് ഒരു എന്താ പറയുക സ്പേസ് അതിന് തികയില്ല എന്നുള്ളത്, എന്താ പറയുക, ഒരു കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്ന അവസരങ്ങളുണ്ടാവും ചിലപ്പോൾ. അത് അങ്ങനെയൊരു സമയമായിരുന്നു അത്. അതിനുശേഷം അതൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തു, അതിന് രണ്ട് ലൈൻസ് ആക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാര്യമൊന്നുമല്ല, ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ, നമ്മളെ സ്വന്തം വീട്ടിലുള്ള കുട്ടികളായാലും ശരി പുറമേയുള്ള കുട്ടികളായാലും ശരി, അവരെ എന്താ പറയുക, അവരെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെയാണ് അവരും. നമ്മൾ അവർക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കുക, അവരെയും നമ്മൾ എന്താ പറയുക, അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നുമ്പോൾ അവർ തിരിച്ച് നമ്മളോടും അത്തരത്തിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയണ്ട ഇനി തൽക്കാലം. ആ കാര്യങ്ങളൊക്കെ ഇതായി. നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒരു 2 ടയർ കേക്ക്. ജസ്റ്റ് അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറ്റില്ല, ഒരു 2 ടയർ കേക്കാണ്, ഒരു പെൺകുട്ടിയുടേതാണ്. അപ്പം ഞാൻ ഒരു സിൻഡ്രലിയുടെ ഒരു ഫോട്ടോ അടിച്ചിട്ട് സ്റ്റിക്കിൻ്റെ മേലെ ടാപ്പ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തേ. ഓക്കെ, അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ മോനോട് ചോദിച്ചു ഇത് ആരുണ്ടാക്കിയതാണ് എന്ന്. ഞാൻ എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തോടെയുള്ള, അഭിമാനത്തോടെയുള്ള, എന്താ പറയുക, ഇതിൽ പറയാം വേറെ എന്താണ് നമുക്ക് സന്തോഷം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റാ ബൈ.